നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി മികച്ച പ്രകടനമാണ് ഈ സീസണിൽ റോയ്വ ഹോർമിപ്പാമും ലാൽ തതാങ്ങ കോൾഡ്രിങ് എന്ന പൂട്ടിയെയും കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ബഹ്റൈനെതിരെയുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു 38-അംഗ പ്രോബബിൾ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് ഈ താരങ്ങൾക്ക് ആ ലിസ്റ്റിൽ ഇടം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മികച്ച താരങ്ങൾക്കിടം കൊടുക്കാത്തതിൽ ചില ആരാധകരൊക്കെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നതും പോസ്റ്റ് ഇടുന്നതും ഒക്കെ കാണുകയുണ്ടായി. ഇതേ ചോദ്യം, ഇവർക്ക് എന്തുകൊണ്ട് സ്ഥാനം ലഭിച്ചില്ല ദേശീയ ടീമിൽ, അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളൊരു ചോദ്യം ഇന്ന് ഇവാൻ വുക്കുമനോവിച്ചിനോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിക്കുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ എഫ് സി ഗോവയുമായിട്ട് കളിയുണ്ട്. ആ കളിക്ക് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഈ ചോദ്യം ഇവാൻ വുക്കുമനോവിച്ചിന് നേരെ വരുന്നത്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. ദേശീയ ടീമിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ജോലിയാണ്. അവരാണത് ചെയ്യുന്നത്. ഞങ്ങളത് ബഹുമാനിക്കുന്നു. അവരുടെ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഏതായാലും ഈ താരങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് എന്നാണ് ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദേശീയ ടീമിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത് ദേശീയ ടീമിൻ്റെ പരിശീലകനും ടെക്നിക്കൽ സ്റ്റാഫും ഒക്കെ എടുക്കുന്ന തീരുമാനമാണ്. അതിനെക്കുറിച്ച് ക്ലബിൻ്റെ പരിശീലകനായ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അവരുടെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ്, ഈ തരത്തിലാണ് മുന്നോട്ട് പോവുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ യുവതാരങ്ങൾ വരുന്ന സെലക്ഷനുകളിലെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് എത്തപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.